So, namle start edinide carry posters bridge experiment ana. Aim of the experiment en varinide, bu bir resistance wire gibi bir şey. Ha resistance wire, idana resistance wire. İdinde resistance and resistivity kandırıcı anlamadana aim. Apa ibide principle ayıtı varinide, V-strength bridge inde balancing condition vechittana namle resistance kandırıcıdede. அப்ப வி ஸ்ட்ரென்த் பிரிட்ஜ் இன்ட நாலு ரெசிஸ்டன்ஸ் ஆர்ம்ஸ் உண்டு அப்ப அதுல இந்த மூணு ரெசிஸ்டன்ஸ் நமக்கு அறியாமங்கில when the bridge is balanced நமக்கு നാലാമത്തെ ரெசிஸ்டன்ஸ் கண்டுபிடிக்கலாம் அதான பிரின்சிபிள் வருது இதுல கனெக்ஷன் டயகிராம் இதானது இந்த பேசிக் நம்ம யூஸ் ചെയ്യുന്ന அப்பாரட்டஸ் னு പറയുന്നത് கேரி போஸ்டர்ஸ் பிரிட்ஜ் ആണ് அதான இவர കാണിച്ചിട്ടുള്ളது அதாவது ஒரு 1 மீட்டர் லெங்த் உள்ள ரெசிஸ்டன்ஸ் வயரோட இந்த ஸ்டாண்ட்ல ஃபிக்ஸ் செய்து வெச்சிட்டுണ്ടാവും ഇനി ഇതിൽ നാല് ഗ്യാപ്സ് ഉണ്ട് ഇപ്പോ ഇവിടെ ഇതാണ് ഇതിലെ ഫസ്റ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് G1 ദെൻ ദിസ് ഈസ് G2 ദെൻ G3 ആൻഡ് G4 നാല് ഗ്യാപ്സ് ആണ് ഈ അപ്പാരറ്റസിനുള്ളത് അതിൽ G2യിലും G3യിലും നമ്മൾ ഈക്വൽ രണ്ട് റെസിസ്റ്റൻസുകൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോ നമുക്കുള്ളത് രണ്ട് ഗ്യാപ്സ് ആണുള്ളത് G1 ആൻഡ് G4 ഇപ്പോ ഇതില് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദിസ് വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള 1 മീറ്റർ ലെങ്തിനുള്ള റെസിസ്റ്റൻസ് വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് കണക്ഷൻസ് ഇതാണ് കണക്ഷൻസ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ സെല്ലാണ് സെല്ലിന്റെ പോസിറ്റ് ചെയ്യുന്നത് ഈ എൻഡ് എ ഇവിടെ മൂന്ന് പോയിന്റ്സ് ഉണ്ട് ഇതാണ് എൻഡ് എ വരിക ഇത് ബി ഇത് സി അപ്പോൾ ഈ മൂന്ന് ടെർമിനൽസിലേക്കുള്ള കണക്ഷൻസ് ആണ് ഇനി പറയുന്നത് അപ്പോൾ സെല്ലിന്റെ പോസിറ്റീവ് ഇന്ന് എൻഡ് എയിലേക്ക് കണക്ട് ചെയ്യുക നെഗറ്റീവ് ഇന്ന് ഒരു കീ വഴി സിയിലേക്ക് കണക്ട് ചെയ്യുക ഇനി ബിയിൽ നിന്ന് ഒരു ഗാൽവനോമീറ്റർ വഴി ജോക്കി കണക്ട് ചെയ്യുക ഇത്രയുമാണ് ഇതിന്റെ കണക്ഷൻസ് വരുന്നത് ഈ പിയും ക്യൂ നമ്മൾ ഓൾറെഡി ഈക്വൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ഗ്യാപ്സ് ആണുള്ളത് അപ്പൊ ഇത് ഇവിടെ നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മളൊരു കോപ്പർ സ്ട്രിപ്പ് കണക്ട് ചെയ്യുന്നു ലെഫ്റ്റ് ഹാൻഡില് ലെഫ്റ്റ് ഗ്യാപ്പില് അതായത് G1 ദെൻ G4 ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുക ഈ റെസിസ്റ്റൻസ് ബോക്സ് ചെറിയ റെസിസ്റ്റൻസ് ഉള്ളതാണ് ഇതിൽ മാക്സിമം 10 ohm റെസിസ്റ്റൻസ് ഉള്ള ഈ ഒരു ബോക്സ് ആണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് 0.2 0.3 0.1 അങ്ങനെയുള്ള റെസിസ്റ്റൻസസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് അപ്പൊ ഇത്രയാണ് വരുന്നത് അപ്പൊ നമ്മൾ കണക്ഷൻ ഡയഗ്രത്തിലുള്ളതുപോലെ ഇവിടെ കണക്ഷൻസ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പൊ അതില് ഫസ്റ്റ് ഗ്യാപ്പിൽ ഇപ്പൊ കോപ്പർ സ്ട്രിപ്പ് കണക്ട് ചെയ്തു ദെൻ റൈറ്റ് ഗ്യാപ്പില് റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാനിപ്പോ ഒരു 0.2 ohm റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നാ ഇതിന്റെ ബാലൻസിങ് ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം അപ്പൊ ആദ്യം കണക്ഷൻ റെഡിയാണോ ശരിയാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് എൻ്റെ എയിലും ബിയിലും പ്രസ് ചെയ്ത് നോക്കുക അപ്പോൾ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു കണ്ടോ അപ്പോൾ കണക്ഷൻ ശരിയാണ് ഇനി നമുക്കിതിൻ്റെ ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യാം എൻ്റെ എയിൽ നിന്ന് നിങ്ങൾ ഗാൽവനോമീറ്ററിൽ നോക്കുക ഗാൽവനോമീറ്ററിൽ ബാലൻസ് ചെയ്യുമ്പോൾ ഏകദേശം ഈ പോയിന്റിലാണ് ബാലൻസ് ചെയ്ത് വന്നിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്തെടുക്കാം ബാലൻസിങ് ലെങ്ത് ഈ പോയിന്റിൽ വരുന്നത് ഏകദേശം 59.5 അടുത്ത് വരുന്നുണ്ട് അപ്പൊ അതാണ് 0.2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് ഇനിയിപ്പോ നിങ്ങൾ ഇതേ എക്സ്പെരിമെന്റ് ഇതേ പാർട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ബൈ വേരിയിങ് ദി റെസിസ്റ്റൻസ് 0.2 പകരം 0.3 ഇൻട്രൊഡ്യൂസ് ചെയ്യുക 0.4 അങ്ങനെ ഒരു മൂന്നാല് സെറ്റ് ഓഫ് റീഡിങ്സ് എടുക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക ഇതാണ് ഇതിന്റെ ടാബ്ലർ കോളം വരുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ 0.2 എടുത്തു ബാലൻസിങ് ലെങ്ത് വിത്ത് കോപ്പർ സ്ട്രിപ്പ് ഓൺ ലെഫ്റ്റ് ഗ്യാപ്പ് അത് L3 എന്നാണ് എടുക്കുക അതാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഈ കോപ്പർ സ്ട്രിപ്പ് റൈറ്റ് ഗ്യാപ്പിൽ കണക്ട് ചെയ്തിട്ട് ബാലൻസിങ് ലെങ്ത് എടുക്കണം അപ്പോഴും മെഷർ ചെയ്യേണ്ടത് സെയിം എൻഡിൽ നിന്ന് തന്നെയായിരിക്കും ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യേണ്ടത് അപ്പോൾ ഈ പാർട്ട് നിങ്ങൾക്ക്
complete ചെയ്യ by varying the resistance appo aadi ningale left gap le connect cheyda 0.2 0.3 0.4 0.5 anginella resistance value ne eduthadine shesham namaku ee copper strip right gap le connect cheya resistance box left gap le connect cheya veendum balancing length edukada adana namaku ivide entry cheyanulladu then l3 minus l4 eduka then rho is equal to r divided by l3 minus l4 ohm per centimeter ennu varum aa value ningalku calculate cheya iniyaanu nammala unknown resistance kandupidikkan povunnathu appo nete kanichu pole nammada resistance wire edana idinde resistance kandupidikkanayittu nammal ippo adinde ends maatram ee rendu points like connect cheyyum ee rendu contact like nammal കണക്ട് ചെയ്തു വെക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇനി കോപ്പർ സ്ട്രിപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്യാപ്പിലേക്ക് ഈ അൺനോൺ റെസിസ്റ്റൻസ് അതാണ് എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്യാം ഇനി അതുപോലെ തന്നെ ഗ്യാപ്പ് ഫോറിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് 0.1 മാക്സിമം 10 ohm റെസിസ്റ്റൻസ് വരുന്ന ഒരു റെസിസ്റ്റൻസ് ബോക്സാണ് അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുമ്പോൾ 4 ohm റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാപ്പിലെ റെസിസ്റ്റൻസ് വാല്യൂ 2, 3 അങ്ങനെയുള്ള റേഞ്ചിലായിരിക്കണം എടുക്കേണ്ടത് ഇനി ഇതുപോലെ തന്നെ കണക്ഷന് ശേഷം കണക്ഷൻ ശരിയായോന്ന് ചെക്ക് ചെയ്യാനായിട്ട് വീണ്ടും നമുക്ക് എൻ്റെ എയിലും ബിയിലും പ്രസ് ചെയ്ത് നോക്കുക ഗാലനോമീറ്റർ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട് സോ കണക്ഷൻ ഈസ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് നേരത്തെ എടുത്തതിനേക്കാളും കൂടിയ റെസിസ്റ്റൻസ് ഇപ്പോൾ 2 ohm റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2 ohm എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യുക ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് ഇതാണ് ബാലൻസിങ് ലെങ്ത് ഇവിടെയാണ് വരുന്നത് ഇത് ഇതിൻ്റെ വാല്യൂ ഏകദേശം വരുന്നത് 49.5 ആണ് ബാലൻസിങ് ലെങ്ത് വരുന്നത് ഇനി ഇതേപോലെ തന്നെ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് 3, 4, 5 റെസിസ്റ്റൻസ് വെയിറ്റ് ചെയ്തിട്ട് ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യുക ഇനി അതിനുശേഷം ഈ G1 ഗ്യാപ്പിൽ നിന്ന് G4 ഗ്യാപ്പിലേക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക റെസിസ്റ്റൻസ് ബോക്സ് G1 ലേക്കും കണക്ട് ചെയ്തിട്ട് വീണ്ടും എക്സ്പെരിമെൻ്റ് ഇതേ വാല്യൂസിന് റിപ്പീറ്റ് ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ എയിൽ നിന്നായിരിക്കണം ബാലൻസിങ് ലെങ്ത് എപ്പോഴും മെഷർ ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ ടാബ്ലർ കോളം ഇവിടെ കാണിച്ചിട്ടുണ്ട് ടാബ്ലർ കോളത്തിൽ വരുന്നത് ഫസ്റ്റ് കോളം റെസിസ്റ്റൻസ് നമ്മൾ വേരി ചെയ്യുന്നത് 2, 3, 4, 5 അങ്ങനെയുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് ആണ് ഇവിടെ വരിക ദെൻ ബാലൻസിങ് ലെങ്ത് അൺനോൺ റെസിസ്റ്റൻസ് ലെഫ്റ്റ് ഗ്യാപ്പിൽ വെക്കുമ്പോൾ ബാലൻസിങ് ലെങ്ത് L1 റൈറ്റ് ഗ്യാപ്പിൽ വെക്കുമ്പോഴുള്ളത് L2 എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് റോ ഇൻറ്റു L2 മൈനസ് L1 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക റോയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ എന്നിട്ട് ഇത് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഇനി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് A ഇൻറ്റു അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ആണ് എക്സ് ഡിവൈഡഡ് ബൈ എൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് എക്സ് ആണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വേണ്ടത് റെസിസ്റ്റൻസ് വയറിൻ്റെ റേഡിയസ് സ്മോൾ ആറ് വേണം പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വയറിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ L വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനി റെസിസ്റ്റൻസ് വയറിൻ്റെ റേഡിയസ് സ്ക്രൂ ഗേജ് വെച്ചിട്ട് ജസ്റ്റ് സ്ക്രൂ ഗേജ് വെച്ചിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കാം സ്ക്രൂ ഗേജ് വെച്ച് ഇതിൻ്റെ റേഡിയസ് മെഷർ ചെയ്തെടുക്കുക ദെൻ ഇതിന് ഈ വയറ്
ഇതിനെ അഴിച്ചെടുത്തിട്ട് അതിന്റെ കറക്റ്റ് ലെങ്ത് വളവൊന്നും ഇല്ലാതെ ഇതിന്റെ കറക്റ്റ് ലെങ്ത് ഒരു സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ലെങ്ത് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ റേഡിയസും ലെങ്തും കിട്ടിക്കഴിഞ്ഞാൽ അൺനോൺ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് എക്സ്പെരിമെന്റുകൾ വരുന്നത്.